അതിൻ്റെ 360-ാമത്തെ പേജിൽ കള്ളശേഖന്മാരിങ്ങനെ പറഞ്ഞു വിട്ട് ഒമിൻഹും അശ്ശേഖ് മുഹമ്മദ് ഷാ, ആ കള്ളശേഖന്മാരിൽപ്പെട്ടതാണ് മുഹമ്മദ് ഷാ എന്ന പേരിൽ വന്ന ശേഖ്. അദ്ദേഹം വസറയില കുണ്ടോട്ടിയിൽ വന്നു ചേർന്നു, വന്നെത്തി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോന്ന് ആ കൊറിയക്കത്തിനെ കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും വാലിനും മുല്യമാണെന്നും അതിൻ്റെ പിന്നിൽ കൂടരുതെന്നും ജനങ്ങളൊക്കെ മാറി നിൽക്കണമെന്നും അന്ന് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്തിനായി ഇത് പറയുന്നത്? ബാത്തിലായ തെരീക്കത്ത് വരുമ്പോൾ നേരത്തെ ബേക്കുസ്താവ് പറഞ്ഞതുപോലെ ആലി നിങ്ങൾ കടന്നതാണ്, പൊതുജനങ്ങൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കൽ. ഇത് ആരോടുമുള്ള വിദ്വേഷമായോ അല്ലെങ്കിൽ അവർക്ക് ഉയർച്ച വരുമ്പോൾ നമ്മൾ താഴെയായിപ്പോകുമെന്ന് പേടിച്ചിട്ടോ? ഒന്നുമല്ല. അന്നിപ്പോൾ ഇയാളെ കൂടെ കണ്ടമാന ആളുകൾ കൂടി കൂടുമ്പോൾ ശർത്തന്നെന്താണ്, മുരീദന്മാർ പൂർണ്ണമായി ശൈഖിനെ ബൈഅത്ത് ചെയ്തതോടെ ശൈഖ് മുരീദന്മാരെ പൂർണ്ണമായി ഏറ്റെടുത്തു. അപ്പം മുരീദന്മാർക്ക് സ്വന്തമായി ഒന്നും വേണ്ട, അതുകൊണ്ട് ഉള്ള പാർപ്പിടവും സ്ഥലവും അയാളെ മിൽക്കിൽ ഉടമയിൽ എന്തുണ്ടാകും മുഴുവൻ ശൈഖിനാണ് റിസർവ് കൊടുത്തിട്ട് ബയ്യത്തിനുള്ളൂ. അങ്ങനെയാണ് ആ തരീക്കത്തിൻ്റെ രീതി. അങ്ങനെ ഈ ശൈഖ് കുറഞ്ഞ കാലം കൊണ്ട് ഭയങ്കര കോടീശ്വരനായി. കാരണം എൻ്റെ കയ്യിൽ 10 ഏക്കർ ഭൂമിയുണ്ടോ? 10 സെന്റ് പോലുണ്ടോ ഇതിലേക്കാൻ പറ്റില്ല, മുഴുവൻ മൂപ്പരക്കണ്ട് ഏൽപ്പിച്ചു നോക്കാം. എന്നാ അതങ്ങനെ കോട്ടയം നിൽക്കാം. ഒരാൾ പെണ്ണ് കെട്ടിയാൽ ആ പെണ്ണിനെ 1 ആഴ്ച മൂപ്പരിരുത്ത് നിർത്തി കൊടുക്കണം, എന്നിട്ട് പിന്നെ ഇബനെന്തേയും പറ്റുള്ളൂ. ഏ അതും ആ തെരീക്കത്തിൻ്റെ വലാലത്തിൽപ്പെട്ടൊരു സംഗതിയാണ്. ഇതൊക്കെ നടന്ന സംഗതികളാണ്. ജിഫിരി ഹൗസിലെ മഹാനവരുടെ കയ്യെഴുത്ത് പ്രതി ഇപ്പോഴുണ്ട് യമനിൽ. ആ കിതാബ് അച്ചടിച്ചിട്ടുണ്ട്, പേര് കൻസുൽ ബറാഹീം. കൻസുൽ ബറാഹീമാണ് പേര്. ഒരു 500-600 പേജ് വേണം കയ്യെഴുത്ത്. ആ കയ്യെഴുത്ത് പ്രതി ഇപ്പോഴും നമുക്ക് ചെന്നാൽ കാണാൻ കഴിയും. ജിഫിരി ഹൗസിലുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു കാലത്ത് സ്വീസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ വന്ന എന്നല്ല കേരള വഖഫ് ബോർഡ് ചെയർമാനൊക്കെ ആയ ജിഫിരി ഹൗസിലെ കാരണവരായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫദിൽ തങ്ങൾ മഹാവിയുടെ വീടിനോട് അനുബന്ധിച്ച് ഉള്ള ആ കുത്തുബ്ഖാനയിൽ ആ കിതാബ് ഇപ്പോഴുണ്ട്. ഞാനെൻ്റെ തരീക്കത്ത് സംബന്ധമായുള്ള ബുക്ക് എഴുതുമ്പോൾ അവിടെ പോയി കിതാബ് നോക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും നമുക്കാവശ്യമായ ഉദ്ധരണിയായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ യമനിൽ അച്ചടിച്ച പുതിയ പതിപ്പ് മർക്കസ് സഖാഫത്ത് സുന്നയുടെ കുതുബ്ഖാനയിൽ ഉണ്ട്. അപ്പം അതിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വലാലത്തോടൊക്കെ വെച്ച് പുലർത്തിയപ്പോൾ അക്കാലത്ത് മഹാന്മാരായാലും നിങ്ങൾ ഫത്ത് കൊടുത്തു. ഇവിടുത്തെ വലമാവിൻ്റെ ഫത്ത് തന്നെ പുറമെ അന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ് തുഹ്ഫയുടെ വ്യാഖ്യാനമെഴുതിയ അബ്ദുൽ ഹമീദ് അസ്സർവാനിയുടെ ഉസ്താദ് കൂടിയായ ഷെയ്ഖ് ഇബ്രാഹിം അൽ ബാജൂരി. ഇബ്രാഹിം അൽ ബാജൂരിയുടെ ഫത്വയും ഈ വിഷയത്തിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആലിമ്യങ്ങളെ ഫത്വ വിദേശത്തും പ്രത്യേകിച്ച് ഹറമൈനയിലും ഈജിപ്തിലും ഉള്ള ആലിമ്യങ്ങളെ ഫത്വ ഒക്കെ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു തരീക്കത്ത് വന്നു. അന്നൊന്നും സമസ്തക്ക് രൂപം കൊടുക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു സമസ്ത വന്നതിന് ശേഷം ആണ് ഈ തെരീക്കത്ത് ഫസാദ് ഉണ്ടായത്. അതിൻ്റെ ഉണ്ടപ്പെട്ടൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ സമസ്തക്കാരാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് എന്നെ ചില തെരീക്കത്തുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ പ്രധാന തെരീക്കത്ത്
അടുത്ത കാലത്തായി വന്നൊരു തരീക്കത്താണ് ആലുവ തരീക്കത്ത്. ആ തരീക്കത്തിലെ ശൈഖ് ഒരു തനി ജാഹിൽ, ഒന്നും അറിയില്ല. ഇലക്ട്രോണിക് വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനാണ്, നല്ല സമ്പന്നനാണ്. അയാളെ കുത്തുബുസമാൻ എന്ന പേരിലപ്പോ പരിചയപ്പെടുത്തുന്നത്, കുത്തുബുസമാൻ. അപ്പോൾ കുറച്ചു ദിവസം മുമ്പ് കുത്തുബുസമാൻ മഞ്ചേരിയിൽ, ഞാൻ ജോലി ചെയ്യുന്ന ദിവസം മഞ്ചേരിയ വലിയ മാൾപോസ്റ്റ് കണ്ടു, കുത്തുബുസമാൻ മഞ്ചേരിയിൽ. സുബഹാനല്ലാഹ്, ഞാൻ വിചാരിച്ചു മമ്പർത്തങ്ങളെ ഹയാത്തായി വന്നോ. അപ്പോൾ അതുകൊണ്ട് ഈ കുത്തുബുസമാനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുത്തുബുസമാൻ കുണ്ടോട്ടി, അപ്പൊ കുണ്ടോട്ടിയിൽ നിന്ന് വന്നു കളയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുത്തുബുസമാൻ വളാഞ്ചേരി, അപ്പൊ കുത്തുബുസമാൻ പെണ്ണൂർത്തായി. ഈ കുത്തുബുസമാനും അനുയായികളുമാണ് ഈ സമസ്തക്കാരാണ് ഈ കുഴപ്പം ഉണ്ടാക്കിയത്. അതിന് കാരണം സമസ്തന്റെ പ്രസിഡന്റായിരുന്ന വരക്കൽ മുല്ലക്കോട്ടങ്ങൾ സി ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോട്ടങ്ങൾ എല്ലാവരും ആദരിക്കപ്പെട്ട ആളാണ്. ഒരാളും വരക്കൽ മുല്ലക്കോട്ടങ്ങളെ കാര്യത്തിൽ ഖിലാഫ് പറഞ്ഞിട്ടില്ല. മൂപ്പര് സമസ്തക്ക് രൂപം കൊടുക്കാൻ തന്നെ കാരണം ബിദഅത്തുകാരെ ഇറങ്ങി വന്നപ്പോഴാണ്. മുജാഹിദിന്റെ അന്നത്തെ വഹാബി, വഹാബികൾ വന്നപ്പോഴാണ് തന്നെ ഒരു ഒരു സംഘടനക്ക് രൂപം കൊടുത്തത്. ആ വഹാബികൾ പോലും തങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ചോ കൂടുതൽ ആരുമ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും വരക്കൽ മുല്ലക്കോയത്തങ്ങളെ കുറിച്ച് ഒന്നും പറയാത്തവരാണ് അവരും. എന്നാൽ മഹാനവകൾ പേച്ച ആളായിരുന്നു, ശിയാവിശ്വാസ വിശ്വാസക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് കൂട്ടരാ. അപ്പൊ ഞാൻ പറഞ്ഞത് അവർ തീരുമാനിച്ചല്ലപ്പോ ഈ പറഞ്ഞ രണ്ട് തെരീക്കത്തും, ഒന്ന് കുണ്ടോട്ടി തെരീക്കത്ത്. മൂപ്പര് ജനിക്കണേന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആലിമ്യങ്ങൾ തീരുമാനിച്ചതാ, അത് തെറ്റാണ്. അതേപോലെ അതിനുശേഷം കേരളത്തിലുണ്ടായ ഒരു തെരീക്കത്താണ് കൊരൂർ തെരീക്കത്ത്. അതാ രണ്ടാം പറഞ്ഞ തെരീക്കത്ത്. അത് സമസ്ത രൂപം കൊടുക്കുന്നത് എത്ര മുമ്പാണ്. ആ തെരീക്കത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ രാജ്യമായ കാന്തപുരത്തിന്റെ അടുത്ത് തൊട്ട് ഒരു സ്ഥലമുണ്ട്, കേക്കോത്ത് എന്ന് അങ്ങോട്ട് പറയാം. ആ കേക്കോത്താണ് ഈ തെരീക്കത്തിന്റെ ആള് ഷെയ്ഖ് ഉണ്ടായത്. ഇപ്പോഴും രണ്ട് പള്ളിയാണ്, ഷെയ്ഖിന്റെ പള്ളി വേറെയും. അന്ന് തർക്കം വന്നപ്പോൾ നമ്മൾ സ്വന്തം തന്നെ വേറെ പള്ളി ഉണ്ടാക്കി, ആ പള്ളി സുന്നത്തുൽ ജമാഅത്തിന്റെ കയ്യിലും. ഈ തെരീക്കത്തിനെ കുറിച്ച് ആദ്യം തീരുമാനം പറഞ്ഞത് സമത്തയിലൊക്കെ വലിയ നേതൃത്വം വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട കുത്തുബ് മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മുർക്കദാ ഫാനാ ബിഹി അമീൻ, മഹാനവരുടെ പ്രധാന ഗുരുവര്യരായിരുന്ന ചാലയത്ത് കുഞ്ഞഹമ്മദാജിയാണ്. മൂപ്പര് ഫത്വ 1912 അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അറബി മലയാളത്തിലാണ് ആ ഫത്വ. 1912 എന്ന് പറയുമ്പോൾ പിന്നെ അവിടുന്ന് 13 കഴിഞ്ഞിട്ടാണ് സമസ്തന്റെ അഡ്വോക്കേറ്റ് ഉണ്ടാക്കണം. 1925 സമസ്തയുടെ അഡ്വോക്കേറ്റ് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അതിൻ്റെ 13 മുമ്പ് 1912 മഹാനവകൾ അന്ന് പത്ത് കൊടുത്തു ഈ തെരീക്കത്ത് പേച്ചതാണ്, ആരും അതിൽ ബന്ധപ്പെടാൻ പാടില്ല. ശേഷം ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അശ്ശാലിയാത്ത് റഹ്മഹുള്ള വീണ്ടും അത് വിശദീകരിച്ചുകൊണ്ട് കൊടുവള്ളി ഇപ്പോഴും തിന്നാക്കാണ് ആ പുഴ, ആ പുഴയുടെ മണൽപ്പുറം വിശാലമായ ഭാഗത്ത് വെച്ച് ആ പ്രഖ്യാപനം വീണ്ടും നടത്തുകയും അത് വിശദീകരിച്ച് പറയുകയും ചെയ്തു. അപ്പൊ ഇതൊന്നും സമസ്തന്റെ തീരുമാനപ്രകാരം ഉണ്ടാവുകയല്ല. സമസ്ത ഇങ്ങനെ മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പുതിയ പുതിയത് വന്നപ്പോൾ അതത് കാലത്തുള്ള ആലിംഗങ്ങൾ അത് ശബ്ദിച്ചിട്ടുണ്ട്. അത് ഖിയാമനാളിവിടെ നിലനിൽക്കേണ്ട സംഗതിയുണ്ട്. ഇവിടെയൊക്കെ സമസ്തയാരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ ഈ ശേഖന്മാർ ഉയർന്നു വന്നപ്പോൾ അവരുടെ ഉയർച്ചയിൽ അസൂയ പോണ്ട സമസ്തക്കാർ
ഇവരെ കുറിച്ച് ഇകത്തിപ്പറഞ്ഞെന്നോ അങ്ങനത്തെ ഒരു പരാമർശം പണ്ട് കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങൾ ഏറ്റിപ്പോ ഇങ്ങനെ വരുന്നത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ അവസ്ഥ മാത്രമല്ല, എൻ്റെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയുടെ തയ്യീദുൽ ഹഖീഖത്തുൽ അലിയ്യ വതശീദു തരീഖത്തി ശാദുലിയ എന്ന സുയൂത്തി ഇമാമിൻ്റെ കിതാബാണ്. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങളുടെ തരീഖത്ത് സ്വീകരിച്ച ആളാണ്. തരീഖത്ത് പ്രകാരം ശാദുലി തരീഖത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം. അപ്പോ സുയൂത്തി ഇമാം ഇത് എഴുതാൻ കാരണം അബുൽ ഹസൻ ശാദുലി തങ്ങൾ സുന്നത്തുൽ ജമാഅത്തിന്റെ തരീഖത്തായതുകൊണ്ട് ബിദഅത്തിന്റെ കക്ഷികൾ അന്നുണ്ട്. ശാദുലി ഇമാമിന്റെ മുമ്പല്ലേ ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മഹാനവൻ എഴുതിയ തസവ്വുഫുമായി ബന്ധപ്പെട്ട കിതാബാണ് സിർറുൽ അസ്റാർ എന്ന ഗ്രന്ഥം. അതിപ്പോഴും പാകിസ്ഥാനിൽ അച്ചടിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ അത് കിട്ടും ചെയ്യും. അതിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ മഹാനവകൾ പറയുന്നുണ്ട് തെരീക്കത്തിൻ്റെ അയലുകാർ മൊത്തം ഇന്ന് 12 വിഭാഗക്കാരുണ്ട്. എന്നിട്ട് 12 വിഭാഗക്കാരാണ്. ആ വിഭാഗങ്ങൾ പുതിയ പേരിൽ പലതായി പിന്നെ തിരിഞ്ഞു, പല ആശയങ്ങളും അതിൽ നിന്ന് ഒപ്പിയെടുത്ത് പുതിയ പുതിയ പേരുകളിൽ ഒരുപാട് തെരീക്കത്ത് വേറെ വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായി 12 വിഭാഗമുണ്ട്. അതിൽ 11 പേച്ചത, അത് മുഴുവൻ അഹ്ലുൽ ബിദ ബിദഅത്തിൻ്റെ പേര്. ഒന്ന് മാത്രമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, ബാക്കിയുള്ളതൊക്കെ അഹ്ലുൽ ബിദഅ വൽ ളലാല, ബിദഅത്തിൻ്റെയും ളലാലത്തിൻ്റെയും ആളുകളാണെന്ന് ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് തങ്ങൾ തന്നെ സിറുൽ അസ്റാറിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പുത്തൻ ആശയക്കാർ ഇറങ്ങിയ കൂട്ടത്തിൽ യഥാർത്ഥ തെരീക്കത്തായ ശാദുലി ഇമാമിൻ്റെ തെരീക്കത്തിനെ എതിർത്തുകൊണ്ടൊരു കൂട്ടർ വന്നപ്പോൾ അവർക്ക് ഖണ്ഡനമായിട്ടാണ് ഈ ഗ്രന്ഥം എഴുതിയത്. ഇതിൻ്റെ 95-ാമത്തെ പേജിൽ ഒരു ഭാഗം ഞാൻ വായിച്ചുതരാം. കണ്ടോ, വലിത്തു അയ്വൻ, ഞാൻ മനസ്സിലാക്കി. സുയൂത്തി പറയാം, ഞാൻ മനസ്സിലാക്കിയവരില്ല, സുയൂത്തി ഇമാം പറഞ്ഞു പറയാം. എന്താ അന്നഹു ഖദ് കസുറ ഫീഹി, ഈ തസവ്വുഫിൽ കടന്നുകൂടിയിട്ടുണ്ട്. തസവ്വുഫിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. അദ്ദഖീലു, ചില കള്ളച്ചരക്കുകൾ, ദഖീൽ എന്ന് പറഞ്ഞാൽ തന്നെ വലിഞ്ഞു കൂടിയത്. മീൻ കൗമിൻ, ആരിൽ നിന്നാണ് ഈ കടന്നുകൂടൽ വന്നത്? ഒരു ജനതയിൽ നിന്ന്. തസബ്ബഹൂബി ഔലിഹി, തസവ്വുഫിന്റെ അയലുകാരായ സൂഫിയാക്കളോട് അവർ സാദൃശ്യത സാമ്യത പുലർത്തി. പോലെ ഇസ്ലാം എന്നും യഥാർത്ഥത്തിൽ അവർ സൂഫിയാക്കളിൽ പെട്ടവരല്ല. അങ്ങനെ തസവ്വുഫിൽ പെടാത്ത പലതും അതിൽ അവർ കള്ളച്ചരക്കായി കൂട്ടിക്കളഞ്ഞു. ഇത് എന്ന് എടുത്തേക്കെത്തി ഇത് കൂട്ടിക്കളഞ്ഞു. ഇലാ ഇസാഅത്തിൽ ലെന്നിബിൽ ജമിയെ, എല്ലാരെ പറ്റിയോ ഇപ്പൊ തെറ്റിദ്ധാരണയ്ക്ക് വഴിയായി. ഈ ദരീകത്തൊക്കെ ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കാൻ വഴിയായിപ്പോയത്. കാരണം ഈ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കടത്തിക്കിട്ടു. ഇതുപോലെ ഇന്നിപ്പോ ഇസ്ലാമിന്റെ ലേബലി തീവ്ര പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ, ചാവേറാക്രമണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ മുസ്ലിം പേരുകളാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തവർ മനസ്സിലാക്കി ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ വളരെ വൃത്തികെട്ടവരാണ്. അവർ ജനങ്ങളെ രക്തം കുത്തിവെക്കുന്നവരാണ്. ഈ ഒരു തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ അമുസ്ലിങ്ങൾക്ക് മുസ്ലിം കുറിച്ച് വരാനുണ്ടായ കാരണം. അവർ ഇസ്ലാമിനെ പഠിച്ചവരല്ല, അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന അതേ കാലത്തുള്ള മുസ്ലിമുകളിൽ കൂടെയാണ്. അപ്പൊ മുസ്ലിങ്ങൾ ഇസ്ലാം ഉൾക്കൊള്ളാതെ എന്ത് വൃത്തികേടിന്റെ മുന്നിൽ അവർ നിന്നാൽ ഇതാണ് ഈ മുസ്ലിങ്ങൾ എന്ന് മുസ്ലിങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കും, തെറ്റിദ്ധരിച്ചു പോകും എന്ന പോലെ ഇമാം സുയൂത്തി പറയുന്നു. എല്ലാരെ പറ്റിയും തെറ്റിദ്ധാരണയ്ക്ക് ഇത് കാരണമായി. ഇത് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ആലിമീങ്ങൾ മുന്നിട്ടിറങ്ങി, അത് വേണ്ടേ? ആലിമീങ്ങളല്ലേ ദീനിന്റെ
ഹുമാത്ത് ഹാനിയങ്ങൾ പരിശുദ്ധ ദീനിനെതിരെ വരുന്ന എല്ലാത്തിനെയും ചെറുക്കാനുള്ളത് ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൽമു ശരീഅത്തിന്റെ ആളുകൾ, അവരെ ആലിമീങ്ങൾ എന്ന് ഇസ്തിലാഹിൽ പറഞ്ഞാൽ. ആ ഉലമാക്കൾ മുന്നിട്ടിറങ്ങി, അവരാണ് ഇറങ്ങേണ്ട ആളുകൾ. ഫതവജ്ജഹ ഉലുൽ ഇൽമി ലിത്തംയീസി ബൈന സിൻഫൈൻ, വ്യാജന്മാരാര് സത്യവാന്മാരാര് എന്ന് ഈ രണ്ട് വിഭാഗത്തിനിടയിൽ വേർതിരിക്കാൻ വേണ്ടി ഇൽമിന്റെ ഹലിയാർ മുന്നിട്ടിറങ്ങി. ഹക്കിന്റെ അഹലുകാർ ഇവരെ കൂട്ടുന്ന ആരാണ്, ബാത്തിലിന്റെ അഹലുകാർ ആരാണ് എന്ന് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കാൻ, വ്യക്തമാക്കി കൊടുക്കാൻ, വേർതിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇൽമിന്റെ അഹലുകാർ മുന്നിട്ടിറങ്ങി. സൂത്തിമാൻ പറഞ്ഞതാണ്. അപ്പൊ ആ ഇൽമിന്റെ അഹലുകാർ ഓരോ കാലത്തും ഉണ്ടാവും, അല്ലെങ്കിൽ ദീൻ എടുത്ത് പോകില്ലേ. ഇന്നാ നഹ്നു നസ്സലനാ ദിക്റ ഇന്നാ ലഹു ലഹാഫിളുൻ, പരിശുദ്ധ ദീനിനെ നാമാണ് അവതരിപ്പിച്ചത്, നാം അതിനെ സൂക്ഷിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആന്റെ ആ വാചകത്തെക്കുറിച്ച് മാത്രമല്ല ദിക്റ എന്ന് പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സലനാ ദിക്റ, ഖുർആനെ നാം ഇറക്കി, നാം ഖുർആനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന എന്നാ മുസഹഫ് എവിടെയെങ്കിലും തന്നെ സുരക്ഷിതമായിരിക്കുമെന്നല്ലോ പറഞ്ഞത്. പിന്നെയോ ദിക്ർ എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊണ്ട ഖുർആനാണ്, എല്ലാം ഉൾക്കൊണ്ടതാണ് ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനെ നാം ഇവിടെ അവതരിപ്പിച്ച് നിലനിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ദീനുൽ ഇസ്ലാം സമ്പൂർണമായി നിലകൊള്ളുന്ന ഖുർആൻ. അപ്പൊ സമ്പൂർണമായ ആ ദീനുൽ ഇസ്ലാമിനെ സുരക്ഷിതമായി നാം ഇവിടെ നിലനിർത്തുമെന്നാണ് പറഞ്ഞിനർത്ഥം. അപ്പോ മുമ്പ് ഉള്ള വേദഗ്രന്ഥത്തിലുണ്ടായ പോലെ അപ്പോ അതത് കാലങ്ങളിൽ പരിശുദ്ധ ദീനിനെ സുരക്ഷിതമാക്കി നിർത്തുന്നത് അതത് കാലത്തുള്ള ആലിമീങ്ങളാണ്. അപ്പൊ ആലിമീങ്ങൾക്കാണ് അതിന്റെ അധികാരം, നേതൃത്വം അവരാണ്. ഏതാണ് വാക്കിൻ്റെ ഒരു ഹക്കിൻ്റെ വേടിച്ചു കൊടുക്കുന്നത്? ഈ പ്രക്രിയ എല്ലാ കാലഘട്ടങ്ങളിലും നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഹിജറ 9-ാം നൂറ്റാണ്ട് വരെ തെരീക്കത്തിൻ്റെ അയലുകാരിൽ മുബത്തലീങ്ങൾ കുറവായിരുന്നു, ബാത്തിലെ അയലുകാർ വല്ല കുറവാണ്. ആപേക്ഷികമായി അന്നും കുറേ ഉണ്ടെങ്കിലും ഹക്കിൻ്റെ അയലുകാരായ തെരീക്കത്താണ് വാലിബും. ഹിജറ 9-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് മുബത്തലീങ്ങൾ വളരെ കടന്നുകൂടി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറേ കള്ളച്ചരക്കുകൾ വലിഞ്ഞുകൂടി. ദഹീൽ ഒരു കൃഷി നമ്മൾ ചെയ്താൽ നെൽകൃഷി നടക്കുക, നമ്മൾ വിത്ത് പാതി നെല്ല് അത് മുളച്ചു വന്നു, പക്ഷേ അതിൻ്റെ കൂടെ അതിന് നാം ഇട്ടുകൊടുത്ത വളവും വെള്ളവും ഉപയോഗപ്പെടുത്തി കുറേ ദഹീലുകൾ അതിൽ പൊന്തി വന്നു. ഞങ്ങളെ നാട്ടിൽ കളപറിക്കുകയാണ് അതിന് പറയൽ, പുല്ല് പറിക്കുന്നത്, കൃഷിയിലുള്ള കിളകൾ പറിച്ചു കളയുന്നത്, അത് ദഹീലാണ്. നമ്മളുദ്ദേശം നെല്ല് വലുതായി വരുമ്പോൾ അത് വിളഞ്ഞ് വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് അത് മുറിച്ചെടുത്ത് മരിച്ച് നെല്ലാക്കുക, പിന്നെ അത് അരിയാക്കുക, അതൊക്കെ ഉദ്ദേശം. പുല്ല് അതിൽ മുളച്ച് വരുന്നത് നമ്മുടെ ഉദ്ദേശമല്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കപ്പെടാത്ത പലതും ഇതിൻ്റെ വെള്ളം, ഇതിൻ്റെ വെളിച്ച വളവും ഇതിൻ്റെ വെള്ളമൊക്കെ ഉപയോഗപ്പെടുത്തി കുറേ പൊന്തി വരും എന്ന പോലെ തെരീക്കത്തിലും കുറേ ദഹീലുകൾ, കള്ളച്ചരക്കുകൾ വലിഞ്ഞുകൂടി വന്നപ്പോൾ 9-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് പുല്ലുകൾ മേലെയും കൃഷി താഴെയായിപ്പോയി. അത്രയും ആ ഈ ഭാഗത്തും കുറച്ചൊന്ന്
നൂറ്റാണ്ടിന് ശേഷം ഹക്കിനേക്കാൾ ബാത്തിൽ മികച്ചു വന്നു. അപ്പൊ ഈ തെരീക്കത്തിന്റെ ആളുകൾ തെരീക്കത്ത് കൊടുക്കുന്ന ഈ സംവിധാനങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് പുറകോട്ടായി അവർ അത് ഉൾവലിഞ്ഞു. കാരണം പലരും പരസ്യത്തിലേക്ക് പോയി ചാടുകയാണ്. കാരണം എന്തായിരിക്കും? അവരെ ദുന്യവിയായ ചില ആവശ്യങ്ങൾ. ഇപ്പൊ ഈ ശേഖന്മാരടുത്ത് പോകുന്ന ഒന്നും ആഹാരം വിചാരിച്ചു പോണതല്ല. ഒക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. നീ അമ്മളോട് വായിക്കാൻ പറഞ്ഞാലും അങ്ങനെ തന്നെ. ഞാൻ ഇപ്പൊ നാളെ ദുർസുഖാന്ത് പോയി. അപ്പൊ ചെന്നപ്പോ മുദരിസിന്റെ കൂടെ കുട്ടികൾ നന്ന കുറവ്, ഒരു കുട്ടിയുള്ളൂ. 10 കുട്ടികളിലെ ദുരസിനാ പറഞ്ഞേ. ഞാൻ ചെന്നിറങ്ങുമ്പോ എനിക്ക് മുദരിസിനെ പരിചയമില്ല. അവരെന്നെ വിളിച്ചതാ ഉദ്ഘാടനത്തിന്. അപ്പൊ ഉച്ചപ്പാൻ ചോദിച്ചു, എന്താ ഇപ്പൊ പുതിയ ദുരസ്? അല്ല, പഴയ മുദരിസിന്റെ 6 കുട്ടികളെ ഉള്ളൂ. ഒരു 10 കുട്ടികളില്ലാതെ പറ്റൂല. 10 കുട്ടികളെ വേണമെന്ന് അയാളോട് പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ വന്നപ്പോ 2 കുട്ടികളെ ഉണ്ടായുള്ളൂ. പിന്നെ അവിടുന്നൊക്കെ കൂട്ടിയൊരു 6 കുട്ടികളായി. ഈ കൊല്ലം നിർത്തുമ്പോ ഞങ്ങൾ പറഞ്ഞു, 6 കുട്ടികളാണെങ്കിൽ നിങ്ങൾ വേറെ ദിവസം നോക്കി, 10 കുട്ടികളെ തഴച്ചുകൊണ്ടുപോകാൻ പേരെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിൽക്കാം. അപ്പൊ ഇയാളെനിക്ക് പറഞ്ഞു, ഇന്ന 6 കുട്ടികളെ മുഴുവണ്ടാവും പറയാൻ എനിക്ക് കഴിയില്ല. കാരണം കുട്ടികൾ ഇപ്പോൾ ഒരാഴ്ച പോയാൽ ആ ആഴ്ച തിരിച്ചുവരും. അള്ളാഹു അല, അങ്ങനെയാ കുട്ടികളുടെ സ്ഥിതി. ആ ഹക്കുവാണ് ശരിയാണത്. എന്റെ കൂടെ പഠിച്ചതാണ്ട് കരി അബ്ദുൽ കരീം മുസ്ലിയർ മൂപ്പരാണ്. അത് കണ്ടപ്പോ കുട്ടികളെ എത്ര ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ പോരുമ്പോ എത്ര കുട്ടികളുണ്ട്, ഇനി ചെല്ലുമ്പോ ഉണ്ടാവും പറയാൻ കഴിയില്ല. ഏ, അങ്ങനെ കുട്ടികളെ കാര്യം പറയാൻ പറ്റുമല്ലോ പറഞ്ഞു. അപ്പൊ ശരിയാണ് പറഞ്ഞേ, കുട്ടികളങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് 10 കുട്ടികളെ കൊണ്ടുവരാൻ കഴിയില്ല. എന്നാ പിന്നെ നിങ്ങൾ കഴിഞ്ഞാല് ഞങ്ങൾ വേറെ ആളെ നോക്കാറുണ്ട്. ഇയാള് 10 കുട്ടികളേക്ക് ഞാൻ വരാറുണ്ട്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ ഇയാളിപ്പോൾ 1 കുട്ടിയുള്ളൂ, കുട്ടികളില്ല. അപ്പൊ ഈ വയസ്സന് അവിടുത്തെ പ്രസിഡന്റ് അയാൾ വന്നിട്ട് വല്ലാതെ പറയുന്നുണ്ട് ഈ മുദരിസിനെ. 6 കുട്ടികളെ പുറത്താക്കിയിട്ടാണ് ഇയാളെ കൊണ്ടുവന്നത്, 10 കുട്ടികളെ ഇയാൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. ഇപ്പൊ നോക്കുമ്പോ ഇയാളേക്ക് 1 കുട്ടിയുള്ളത്. അപ്പൊ ഇതിനെ കാണാൻ മറ്റേ ആൾ ചെയ്യുന്നു, മറ്റേ ആൾക്ക് 5 കുട്ടികൾ വേറെ ഉണ്ടല്ലോ. ഇവിടുന്ന് ഇയാൾ പറയണ്ട്, ഞാൻ ഇതും കേൾക്കാത്ത മട്ടിൽ കയറി അണ്ടറക്കാത്ത സംസ്കരിച്ചൊക്കെ ചെയ്ത് എനിക്ക് വേറെ പരിപാടിയിൽ പോകും വേണം. ഞാൻ എന്തുകൊണ്ട് എല്ലാവരും ഇരിക്കും നമ്മൾ ദുആ ചെയ്ത് ഒരു ദർസുഖാനം നടത്തുക. ഈ 1 കുട്ടിയുള്ളൂ, 40 കുട്ടികൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളാണ്ട് നാളൊക്കെ മതി, പിന്നെ കുട്ടികൾ വന്നോളും എന്നൊക്കെ പറയുന്നതൊക്കെ നടത്തി. ഞാനവിടുന്ന് പോരുമ്പോ ഈ വയസ്സനോട് പറഞ്ഞു, ഉസ്താദ് ദുആർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹു തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹൈറ് തരട്ടെ. അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ എന്ന് പറഞ്ഞാൽ പോലെ കാര്യമായി ദുആർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദുആറിന്റെ കാര്യമായ ദുആ തന്നെയാണ്, റബ്ബനാത്തിന ഫിദ്ദുന്യാഹസന വഫിൽ ആഖിറത്തി ഹസനത്തിൽ എന്ന് പറഞ്ഞാൽ അത് ആയി വേറെ. പക്ഷെ ഇയാൾക്കത് മതിയായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കാര്യമായി എന്തെങ്കിലും ഉണ്ടോ കാര്യമായി ദുആർക്കണമെങ്കിൽ? ഉണ്ട് ഉസ്താദേ. എന്ത്? ഒരു മോനും കൂടി ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അവനോട് അക്കരെ കടന്നു കിട്ടണം. അക്കരെ എന്ന് പറഞ്ഞാൽ ദുബൈയിലേക്ക് ഗൾഫിലേക്ക് കടക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യമൊക്കെ എത്ര വയസ്സായി? വയസ്സായി ഉസ്താദ്, 76 വയസ്സായി. അപ്പൊ എത്ര മക്കളുണ്ട്? മക്കള് 12 മക്കളുണ്ട്. ആൺകുട്ടികള് 14 ആൺകുട്ടികളാണ്, 1 പെണ്ണേ ഉള്ളൂ. പെണ്ണിനെ കെട്ടിച്ചോ? കെട്ടിച്ചു. ഈ കുട്ടി ഒരാളിവിടെ നടക്കേണ്ടി വരുന്ന കുട്ടിയാണ്. ആ കുട്ടി എത്രാമത്തെ കുട്ടിയാ? അത് 11-ാമത്തെ കുട്ടിയാ. അത് 10 കുട്ടികളോ? അവരൊക്കെ കൊടുക്കില്ല. ഏ, അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ക്ഷേമമായ ദർശനമുള്ള കുട്ടികളല്ലാതെ പറ്റുന്നുണ്ട്. ഒരു ക്ഷേമമായ ദർശനം 10 കുട്ടികളുടെ അപ്പം നല്ലത് ക്ഷേമമായ ദർശനമായി. അതിനുള്ള കുട്ടികളെ അല്ല നിങ്ങൾക്ക് തന്നെ തിന്നിട്ടുണ്ട്. ആ 10 കുട്ടികളെ നിങ്ങൾ ഗൾഫിലേക്ക് അയച്ചു. ഇനിയിപ്പോ 1 കുട്ടി കൂടെ ഉള്ളത്, ആ കുട്ടിയെ ഗൾഫിലേക്ക് അയക്കാൻ തയ്യാറാക്കാൻ അപ്പൊ കാര്യമായത് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചാൽ
പിന്നെ എങ്ങനെ ദർശൻ കുട്ടിയുണ്ടാവുക? 76 വയസ്സങ്ങ് കഴിട്ട് ഒരു കുട്ടിയെങ്കിലും ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പേര് മയ്യത്ത് നിസ്കരിക്കാൻ, എൻ്റെ കബറുകൾ വന്ന് അള്ളാഹുമ്മ ഫില്ല ബി, എൻ്റെ ഉപ്പാക്ക് പുറത്തു വെക്കണ റബ്ബ് എന്ന് പറയാൻ ഒരു കുട്ടിനെങ്കിലും പഠിപ്പിക്കണം നിങ്ങൾക്ക് ഉദ്ദേശം വന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ആജി ദർസിൽ കുട്ടിയാണ്ടാവുക? അപ്പൊ അയാളെ മറുപടി എന്താ? ദുന്യാവ് കഴിഞ്ഞിട്ട് വേണ്ട ഉസ്താദെ ആഹാരത്തേക്ക് പോകാൻ. ദുന്യാവിൽ ജീവിതം കഴിഞ്ഞപ്പോ ഇന്ന് ഈ ഇതായിട്ട് ദർസേറ്റും അല്ലെങ്കിൽ മദർസേറ്റും നടന്നിട്ട് എങ്ങനെ കഴിയും? അപ്പൊ വിഷയവിടെ. അപ്പൊ ഞാൻ പറയുന്നത് ആരും ആരോട് ആക്കാൻ പറഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശേഖമാരത്ത് പോണവർ മുഴുവൻ പറയാറുള്ളത്. എന്താ, ഞാനൊരു വലിയൊരു വിഷയമായിട്ട് സംഗീത വിഷയമായിട്ട് ചെന്നപ്പോ മൂപ്പരയിൽ ബന്ധപ്പെട്ടതിന് ശേഷം അതെനിക്ക് ശരിയായി. ദുന്നതിയായ ഉറവുകളാ. ഒരു മോൻ ഗൾഫിലേക്ക് പോകണ്ടായിരുന്നു, പലവട്ടം നോക്കിയിട്ടും പോകാൻ കഴിഞ്ഞില്ല. ശേഖനോട് പറഞ്ഞപ്പോ മൂപ്പരെന്ന് പറഞ്ഞു, പെട്ടെന്ന് വിസ ശരിയായി, കയറിപ്പോയി. ഇതിപ്പോ ഒരാൾ ശേഖാകാൻ അല്ലെങ്കിൽ ഇന്ന അസുഖം ഉണ്ടായിരുന്നു, പല ചികിത്സയും നടത്തി മാറിയില്ല. സുഖായില്ല, മൂപ്പരായിട്ട് ബന്ധപ്പെട്ട സുഖായി. ഇങ്ങനത്തെ ദുന്യവിയായ ചില ഉറലുകളാണ് മിക്ക ആളുകളും ഷെയ്ഖായി അവരുദ്ദേശിക്കുന്ന ആളുകളെ കാണുന്നതിൻ്റെ മാനദണ്ഡം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താം. അതിനിടയിൽ ഇയാളെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട തരീഖത്തിൻ്റെ മേഖലയിൽ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായി എന്തൊക്കെ ഉണ്ട് എന്ന് പോലും നോക്കാതെ ഈ തരീഖത്തുകാർ ഇന്ന് വളരെ മികച്ചുപോയി. പല പേരിലും എത്ര എത്ര പേരിലാപ്പോൾ ഈ തരീഖത്ത് ഇറങ്ങിയത്. ഇനിയതിനായി ഞാനൊരു പുസ്തകം എഴുതി, തരീഖത്ത് ഒരു സമഗ്ര പഠനം എന്നൊരു പുസ്തകം. അതിൽ 20-21 തരീഖത്തുകൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ അങ്ങേയറ്റം അതിനെക്കുറിച്ച് പഠനം നടത്തി. പല സമയത്തായി ആ സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പോയി എനിക്ക് വിശ്വാസപ്പെട്ട കുട്ടികളെ പറഞ്ഞയച്ച് അതിന് തെളിവെടുപ്പ് നടത്തി എന്നിട്ടൊക്കെ ഉറപ്പുവരുത്തിയതാണ്. ശേഷം സമസ്തകളുടെ ജമീയത്തുടമയിൽ നിന്ന് തീരുമാനങ്ങളും വന്നു. അപ്പൊ ഈ തെരീക്കത്തിൻ്റെ മുഴുവൻ ഉള്ളുവലിയിലേക്ക് ചെല്ലുമ്പോൾ യഥാർത്ഥക്കാർ എന്ന് പറയാൻ ഒരാളും അതിലില്ല. മുഴുവൻ ഇങ്ങനെയുള്ള കള്ളച്ചരക്കുകൾ വലിഞ്ഞുകൂടിയതാണ്. പക്ഷേ അതിന് നല്ലൊരു ശതമാനത്തോളം കാരണം ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഉസ്താദുമാരെ ഇത് പറയാതിരിക്കാൻ നോക്കാറില്ല. നമ്മളെപ്പോലത്തെ ഉസ്താദുമാരാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദികളെന്ന് തീർത്ത് ഞാൻ പറയണം. സാധാരണക്കാരല്ല, സാധാരണക്കാരെ കുറ്റം പറയണ്ട, അവർക്കറിയില്ല. അവർ കൊണ്ടുപോകുന്നത് ഉസ്താദുമാരാണ്. ചിലപ്പോൾ പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് കാറുണ്ടാവില്ല, അവിടുത്തെ ഒരു മുതലാളിക്ക് കാറുണ്ട്. ഇയാൾക്ക് അവിടെ പോകണം ഉസ്താദിന്, അപ്പൊ മുതലാളിനെയും കൂട്ടായി കാറിന് പോകാൻ വേണ്ടി. തമാശകരമല്ലാണ്, നല്ല സംഗതി പറയാം. എന്നിട്ടോ അവിടെ പോയി അയാളുമായി ബന്ധപ്പെട്ടു. ഈ കൊണ്ടുപോയ ആളെയും അയാളെ ഏതിൽ കുളത്തിൽ കുളത്തിട്ടു. പിന്നെ ഇയാൾക്ക് ഒരു പക്ഷേ സമസ്തന തീരുമാനം വന്നപ്പോൾ അയാൾ നിങ്ങൾ പറഞ്ഞപ്പോൾ സത്യം അതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് വെക്കുക. എന്നാൽ തന്നെയും അയാൾ കൂട്ടി അവരാരും ഒഴിയൂല, അവരൊക്കെ കുടുങ്ങിപ്പോയി ഒട്ടിപ്പോയി. പ്രത്യേകിച്ച് ചില ശൈഖന്മാരുടെ കയ്യിൽ ഇഷ്ടത്തിനപ്പുറം പൈസ ഉണ്ടാവും. ഈ പൈസ കൊടുത്തുകൊണ്ടാണെങ്കിലോ ഇതിനെ പറയും വേണ്ട, ആരും ഇതില്ല. പൈസ കിട്ടില്ലേ? ഇപ്പൊ ദൈവാവതാരങ്ങളായി നമ്മുടെ നാടുകളിലേക്കുള്ള കുറെ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ട്.
അവരുടെ കയ്യിലും ഇഷ്ടത്തിലധികം പണമുണ്ട്.